എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ, എല്ലാം തിരിച്ചു പിടിക്കും. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി താൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം ജാസ്മിൻ ആദ്യം പോയത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കാണ്, തൻ്റെ കൈവിട്ടുപോയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചെടുക്കാൻ. ഈ കാര്യം കഴിഞ്ഞ ദിവസം ദിയാസനെയാണ് മീഡിയയോട് പറഞ്ഞത്. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡും മറ്റും കൈമാറിയിരുന്നത് അഫ്സലിനായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തതും അഫ്സലായിരുന്നു. എന്നാൽ ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഒന്നോ രണ്ടോ ദിവസത്തെ അപ്ഡേറ്റുകളല്ലാതെ പിന്നീടൊന്നും തന്നെ ആ പേജിൽ കണ്ടിരുന്നില്ല. ജാസ്മിൻ തിരിച്ചു വരുന്ന സമയത്തും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജാസ്മിനെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് ദിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ അതിന് നിയമസഹായം നേടാനാണ് ആദ്യം പോയതെന്നും ദിയ പറഞ്ഞു. ഇതിനുശേഷം ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെന്നും ഓരോന്നായി താൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാം ഇനി തിരിച്ചു പിടിക്കുമെന്നും ജാസ്മിൻ പറഞ്ഞു. തനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയിരുന്നില്ല. എന്തായാലും ഇനി താൻ ലൈവായി തന്നെ ഉണ്ടാവുമെന്നും ജാസ്മിൻ പറഞ്ഞു. ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമുള്ള പെരുമാറ്റങ്ങളൊന്നും അഫ്സലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അഫ്സൽ തന്നെ രംഗത്ത് വന്നിരുന്നു. ആദ്യം വോയിസിലൂടെ പ്രതികരിച്ച അഫ്സൽ പിന്നീട് വീഡിയോ ഇട്ട് തന്നെ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറികൾ കുറിച്ചും ജാസ്മിനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുന്നു എന്ന രീതിയിലായിരുന്നു അഫ്സൽ വീഡിയോയിലും പറഞ്ഞിരുന്നത്. ഇതെല്ലാം ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു, അഫ്സലിൻ്റെ കൂടെ നിന്നു. എന്നാൽ അഫ്സൽ ജാസ്മിൻ്റെയും അഫ്സലിൻ്റെയും പ്രൈവറ്റ് വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടത് പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പബ്ലിക്കിന് ചർച്ച ചെയ്യാനായി ഇട്ടുകൊടുക്കരുത് എന്നായിരുന്നു പ്രേക്ഷകരും പറഞ്ഞിരുന്നത്. ഈ കാര്യം ദിയയും എടുത്തു പറയുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും താനും അഫ്സലിൻ്റെ കാര്യങ്ങൾ ശരിവെക്കുന്നു എന്ന് ദിയ പറഞ്ഞിരുന്നു. എന്നാൽ വാട്സപ്പ് ചാറ്റെല്ലാം പുറത്തുവിട്ടതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ല എന്നും ദിയ പറഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ ജാസ്മിൻ പ്രേക്ഷകരുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തുമെന്നാണ് ഇവർ പറയുന്നത്.